ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഫ്രൂട്ട് കസ്റ്റാർഡെന്നോ ഫ്രൂട്ട് സാലഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോമ്പിൻ്റെ സമയത്ത് നല്ല ശരീരത്തിനും മനസ്സിനൊക്കെ തണുപ്പേകാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇത്. നല്ല ഒരുപാട് ഫ്രൂട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ നല്ലതാണ് നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കുന്നത്. അതായത് ചായക്കടികളൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ റംസാൻ്റെ സമയത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നോർമലി ഫ്രൂട്ട്സ് ആ കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്രൂട്ട്സ് ഇടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ്നെസ്സും കുറച്ചും കൂടി നിൽക്കുന്ന പോലെ, അതേപോലെ ആ ഒരു നല്ല ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റും എനിക്ക് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പാലാണ് എടുക്കുന്നത്. അതായത് അര ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് വേണ്ടി വരിക. ഞാനിവിടെ 5-സ്റ്റാറിന് നോർമലായിട്ടുള്ള ഏത് കസ്റ്റർഡ് പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് 5-സ്റ്റാറിനൊരു കസ്റ്റർഡ് പൗഡറാണ് എടുക്കുന്നത്. ആദ്യം നമ്മളൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെന്താ അറിയോ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്ലേവർ ഇല്ലാത്തതാണ് കേട്ടോ. വനില കസ്റ്റാർഡ് എന്ന് പറയും. അപ്പോൾ അത് ഫ്ലേവർ ഇല്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. ഫ്ലേവേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അധികം ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഫ്ലേവർ ഇല്ലാത്ത വനില കസ്റ്റാർഡ് തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാലുണ്ടല്ലോ, ചെറിയ ചൂടുള്ള പാൽ, നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ആ ചെറിയ ചൂടുള്ള പാല് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മിക്സ് ആയി കിട്ടും. ഒരുപാട് ചൂട് പാടില്ല, ചെറിയ ഇളം ചൂടിട്ടോ, അപ്പം തന്നെ മിക്സായിട്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ പച്ചപ്പാൽ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് മിക്സ് ചെയ്തിട്ടും കൊടുക്കാം. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിയുള്ള പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പഞ്ചസാര ചേർക്കുമ്പോൾ ഈ ഗ്രാമ്പ് വീഴും കേട്ടോ, കാരണം പഞ്ചസാരയിൽ ഗ്രാമ്പ് ഇട്ട് വെച്ചതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു കവറിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ ചെയ്തില്ല, ഇനി അങ്ങനെ ചെയ്യണം. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പാല് നല്ലപോലെ തിളച്ചു വരുന്ന സമയത്ത് 1-2 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട്. തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കൈ കൊണ്ട് മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും കസ്റ്റാർഡ്. നമ്മൾ ആദ്യം അത് ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടല്ലോ നല്ല കറക്റ്റ് സ്മൂത്ത് ബാറ്റർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മേഡ് ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര കുറവായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തിരി മിൽക്ക് മേഡും കൂടി ചേർത്ത ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക നേരം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടി വരും. അതായത് കുറച്ച് ഒരു 4-5 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കേണ്ടി വരും. കുറച്ച് ലൂസായിട്ട് മതി എന്നുണ്ടെങ്കിൽ അത്ര സമയം വെക്കേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചൂടാക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത്, ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുറുകൂട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിത് എത്ര കുറുക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോഴത്തേനും ഓഫ് ആക്കുന്നുണ്ട്. ഒന്ന് ഇരിക്കുമ്പോഴത്തേനും ഒത്തിരി കൂടി കുറുകും. അപ്പോൾ നല്ലൊരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിന് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ചൂടാറിയ ശേഷം മാത്രം കേട്ടോ, ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഫ്രൂട്ട്സ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് എത്ര പഞ്ചസാര ചേർക്കലുണ്ടോ അത്രയും പഞ്ചസാര, ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നമ്മൾ 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പോലെ കട്ടിയായിട്ട് വരുമെന്നും വേണ്ട പഞ്ചസാര. നല്ലോണം ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒന്ന് ഷുഗറും ആ വെള്ളവും കൂടി നല്ല മിക്സായിട്ട് ഒരു ഷുഗർ സിറപ്പ് പോലെ കിട്ടിയാൽ മതി. കട്ടി വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി വെള്ളം നല്ലപോലെ ചൂടായ ശേഷം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല ഫ്രൂട്ട്സിലൊക്കെ ഒരു മധുരം എക്സ്ട്രാ ഒരു കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റി ആയിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറില്ല നമ്മൾ കുറച്ച് സമയം കസ്റ്റാർഡിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പൈനാപ്പിള് ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് വേണമെന്നുള്ളത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എൻ്റെത് ഇപ്പോൾ മുന്തിരിയും ആപ്പിളും ഒന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ, പച്ച മുന്തിരിയും കറുത്ത മുന്തിരിയും. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് പൈനാപ്പിളും മാംഗോവും മാങ്ങയും പിന്നെ അതേപോലെ തന്നെ പഴവും ചിക്കും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ അനാറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ചേർക്കുന്നുള്ളൂ. പച്ചമുന്തിരി ഉണ്ടെങ്കിലും അത് ചേർക്കുക, ആപ്പിളും അത് രണ്ട് നല്ല മെയിനാണ്. പിന്നെ ഓറഞ്ചും കൂടി ഞാൻ ചേർത്തിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലായിരുന്നുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൂടുതലിടാം, ഇഷ്ടമില്ലാത്ത കുറവിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കുക. ഒരു അരമണിക്കൂർ മൂടി വെക്കുമ്പോഴത്തേനും ആ ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ നല്ലൊരു ഇതായിട്ട് കിട്ടും നമ്മൾ ഫ്രൂട്ട്സ്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് ഒരു അരിപ്പ് പാത്രത്തിൽ കൂടെ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുക്കാം. അരിച്ചെടുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീസറിൽ ഒരു 1-2 മണിക്കൂർ വെക്കണം. ഫ്രീസറിൽ വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഫ്രൂട്ട്സ് ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും അത് ആ സമയത്ത് ആകുമ്പോഴത്തേനും ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കസ്റ്റാർഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ നല്ല ആ ഒരു ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നല്ല ഒരൊറ്റപ്പെട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കിടക്കും. അപ്പോൾ ഇനിയിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പിച്ച ശേഷം ഒരു നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ബൗളിലേക്ക് മാറ്റാൻ പറഞ്ഞില്ലേ. കാണാനുള്ള ഒരു അടിപൊളി കുറവുണ്ട് കേട്ടോ, കാണാനുള്ള ആ ഒരു രസക്കുറവുണ്ടത് കാരണം പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളടുത്ത് അതുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബൗളിലേക്ക് മാറ്റുകയാണ് സെർവ് ചെയ്യുന്ന സമയത്ത്. ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രീസറിൽ ഫ്രൂട്ട്സ് വെച്ചതുകൊണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി മുത്തായത്തിൻ്റെ ആ സമയത്താണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടും കൂടി ചേർക്കണം കേട്ടോ. അത് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ബദാം അത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, ബദാമും അണ്ടിപ്പരിപ്പും അതേപോലെ ഉണക്കമുന്തിരിയും അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ, താങ്ക് യു.